पावन वीर्य कारी
ഈശോയിൽ സ്നേഹനിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, ഈ ഞായറാഴ്ച നമ്മളെല്ലാവരും നമ്മൾ ആയിരിക്കുന്നിടത്ത് ആത്മീയമായി വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാൻ പോവുകയാണ്. ഏകാഗ്രതയോടും ഭക്തിയോടും തീഷ്ണതയോടും കൂടി വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാനുള്ള കൃപ ലഭിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല സമരിയാക്കാരനെ പോലെ ജീവിച്ച് തമ്പുരാനെ ഇഷ്ടപ്പെട്ട ക്രിസ്തു ശിഷ്യരായി തീരുവാൻ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് വിശുദ്ധ കുർബാനയിൽ നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ നിയോഗങ്ങളും തിരുസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് നിർമ്മലമായ മനസ്സാക്ഷിയോടും പരിശുദ്ധമായിട്ടുള്ള ഹൃദയത്തോടും കൂടി ഭക്തിപൂർവം വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ പുണ്യമാകണമേ, ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ട് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ നാമത്തിൽ ഒന്നിച്ചു കൂടിയിരിക്കുന്ന ഞങ്ങളെ തൃക്കൺ പാർക്കണമേ. അങ്ങയുടെ പ്രിയപുത്രന്റെ രക്ഷാരഹസ്യങ്ങൾ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ വഴി തിരുസഭയിൽ തുടരുകയും മനുഷ്യവംശത്തിന് ശാന്തിയും സമാധാനവും നൽകുകയും ചെയ്തുവല്ലോ. ഈ ദൈവിക രഹസ്യങ്ങൾ പരികർമ്മം ചെയ്യുവാൻ ബലഹീനരായ ഞങ്ങളെ കാരുണ്യപൂർവ്വം യോഗ്യരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ.
സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങെല്ലാറ്റിന്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിന്റെയും നാഥ എന്നേക്കും. Amen. ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും അങ്ങേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു, സകലത്തിന്റെയും നാഥ എന്നേക്കും. ആമേൻ. സ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. സഹോദരരെ, വിശുദ്ധ പൗലോസ്ലീഹ കൊരിന്തോസിലേ സഭയ്ക്ക് എഴുതിയ ഒന്നാം ലേഖനം 7-ാം അധ്യായം 1-7 വാക്യങ്ങൾ ഗുരു ആശീർവദിക്കണമേ. മിശിഹ സഹോദരനെ അനുഗ്രഹിക്കട്ടെ. ഇനി നിങ്ങൾ എഴുതിയ കാര്യങ്ങളെ പറ്റി, സ്ത്രീയെ സ്പർശിക്കാതിരിക്കുകയാണ് പുരുഷന് നല്ലത്, എന്നാൽ അവിഹിത ബന്ധങ്ങൾ ഒഴിവാക്കുവാൻ
ഓരോ പുരുഷനും ഭാര്യയും സ്ത്രീക്ക് ഭർത്താവും ഉണ്ടായിരിക്കട്ടെ. ഭർത്താവ് ഭാര്യയോടുള്ള കടമ നിറവേറ്റട്ടെ. അതുപോലെ ഭാര്യ ഭർത്താവിനോടും. ഭാര്യയ്ക്ക് സ്വന്തം ശരീരത്തിൽ അധികാരമില്ല, ഭർത്താവിനാണ്. അതുപോലെ ഭർത്താവിന് സ്വന്തം ശരീരത്തിൽ അധികാരമില്ല, ഭാര്യയ്ക്കാണ്. പരസ്പര സമ്മതത്തോടെ പ്രാർത്ഥനയ്ക്കായി മാറ്റിവെക്കുന്ന സമയമല്ലാതെ പരസ്പരം നിഷേധിക്കരുത്. അതിനുശേഷം നിങ്ങളുടെ സംയമനക്കുറവ് മൂലം സാത്താൻ നിങ്ങളെ പ്രലോഭിപ്പിക്കാതിരിക്കാൻ ഒന്നിച്ചു ചേരട്ടെ. ഇത് ഞാൻ പറയുന്നത് ആനുകൂല്യമായാണ്, കൽപ്പനയായല്ല. എല്ലാ മനുഷ്യരും എന്നെ പോലെ ആകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ഓരോരുത്തർക്കും ദൈവത്തിന് സ്വന്തമായ ദാനമുണ്ട്. ഒരുവൻ ഒന്ന്, അവനന് മറ്റൊന്ന്. സമാധാനം നിങ്ങളോട് കൂടെ. അമ്മയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ ലൂക്ക അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അധ്യായം 10 25 മുതൽ 37 വരെയുള്ള തിരുവചനങ്ങൾ. ഒരു നിയമജ്ഞൻ എഴുന്നേറ്റ് നിന്ന് യേശുവെ പരീക്ഷിക്കാൻ ചോദിച്ചു, ഗുരു, നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം? അവൻ ചോദിച്ചു, നിയമത്തിൽ എന്തെഴുതിയിരിക്കുന്നു, നീ എങ്ങനെ വായിക്കുന്നു? അവൻ മറുപടി പറഞ്ഞു, നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം. നിന്റെ അയൽക്കാരനെ നിന്നെ പോലെയും. അവൻ പ്രതിവചിച്ചു, നീ ശരിയായി തന്നെ ഉത്തരം പറഞ്ഞു, ഇതനുസരിച്ച് പ്രവർത്തിക്കുക, നീ ജീവിക്കും. എന്നാൽ അവൻ തന്നെ തന്നെ ന്യായീകരിക്കാൻ ആഗ്രഹിച്ച് ഈശോയോട് ചോദിച്ചു, ആരാണ് എൻ്റെ അയൽക്കാരൻ? ഈശോ പറഞ്ഞു, ഒരുവൻ ജെറൂസലേമിൽ നിന്ന് ജെറിക്കോയിലേക്ക് പോവുകയായിരുന്നു. അവൻ കവർച്ചക്കാരുടെ കയ്യിൽപ്പെട്ടു. അവർ അവൻ്റെ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുത്ത് അവനെ പ്രഹരിച്ച് അർത്ഥപ്രാണനാക്കിയിട്ട് പോയി കളഞ്ഞു. ഒരു പുരോഹിതൻ ആ വഴിയെ വരാനിടയായി. അവനെ കണ്ട് മറുവശത്ത് കൂടെ കടന്നുപോയി. അതുപോലെ ഒരു ലേവായനും ആ സ്ഥലത്ത് വന്നപ്പോൾ അവനെ കണ്ടെങ്കിലും മറുവശത്ത് കൂടെ കടന്നുപോയി. എന്നാൽ ഒരു സമരിയാക്കാരൻ യാത്രാ മധ്യേ അവൻ കിടന്ന സ്ഥലത്ത് വന്നു. അവനെ കണ്ട് അനുകമ്പ തോന്നി അടുത്തു ചെന്ന് എണ്ണയും വീഞ്ഞുമൊഴിച്ച് അവൻ്റെ മുറിവുകൾ വെച്ചുകെട്ടി തൻ്റെ മൃഗത്തിൻ്റെ പുറത്ത് കയറ്റി ഒരു സത്രത്തിൽ കൊണ്ടുചെന്ന് പരിചരിച്ചു. അടുത്ത ദിവസം അവൻ സത്രം സൂക്ഷിപ്പുകാരൻ്റെ കയ്യിൽ 2 ദെനാറ കൊടുത്തിട്ട് പറഞ്ഞു, ഇവനെ പരിചരിച്ചു കൊള്ളണം. കൂടുതൽ എന്തെങ്കിലും ചെലവാകുന്നെങ്കിൽ ഞാൻ തിരിച്ചു വരുമ്പോൾ തന്നുകൊള്ളാം. കവർച്ചക്കാരുടെ കയ്യിൽപ്പെട്ട അവന് ഈ മൂവരിൽ ആരാണ് അയൽക്കാരനായി തീർന്നതെന്ന് നീ വിചാരിക്കുന്നത്? അവൻ പറഞ്ഞു, അവനോട് കരുണ കാണിച്ചവൻ. ഈശോ അവനോട് പറഞ്ഞു, നീയും പോയി അതുപോലെ ചെയ്യുക. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി.
ഈശോയിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ വത്സല്യമുള്ള കുഞ്ഞുമക്കളെ ദൈവാനുഗ്രഹത്താൽ നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു നിങ്ങളെല്ലാവരും സുഖമായിരിക്കുവാൻ ആത്മാർത്ഥമായി സ്നേഹത്തോടെ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ആരാധനാ ക്രമമനുസരിച്ച് നമുക്കറിയാവുന്നതുപോലെ ഇത് സ്ലീഹാകാലമാണ് സ്ലീഹാകാലത്തില് അപ്പസ്തോലന്മാരുടെ പ്രേഷിത പ്രവർത്തനങ്ങളെ കുറിച്ച് ആഴത്തിൽ നമ്മൾ ധ്യാനിക്കുകയാണ് നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം പ്രഘോഷിക്കുക എല്ലാവരെയും ക്രിസ്തു ശിഷ്യരാക്കി മാറ്റുക എന്തിനാണ് സുവിശേഷം പ്രഘോഷിക്കുന്നത് സുവിശേഷം പ്രഘോഷിക്കുന്നത് എല്ലാവരും യേശുവിനെ അറിയുവാൻ യേശുവിലൂടെ നിത്യജീവനിലേക്ക് പ്രവേശിക്കുവാനാണ് നിത്യജീവൻ പ്രാപിക്കാൻ വേണ്ടി നിത്യം ജീവിക്കുന്ന ദൈവത്തിൻ്റെ കൂടെ ആയിരിക്കുവാൻ വേണ്ടി സുവിശേഷം പ്രഘോഷിക്കപ്പെടുകയാണ് ഇന്നത്തെ സുവിശേഷത്തിൽ ഒരു നിയമജ്ഞൻ യേശുവിൻ്റെ അടുത്ത് വന്നിട്ട് പരീക്ഷിക്കുവാനായി ചോദിക്കുകയാണ് നിത്യജീവൻ പ്രാപിക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം ഈശോ പറഞ്ഞു കൽപ്പനകൾ പാലിക്കുക എന്താണ് കൽപ്പനകൾ ഒന്നാമതായിട്ട് എല്ലാറ്റിനേക്കാൾ ഉപരിയായി പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ ദൈവത്തെ സ്നേഹിക്കുക രണ്ടാമത്തെ കൽപ്പന നിന്നെ പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക ഈ നിയമജ്ഞൻ യേശുവിനോട് ചോദിക്കുകയാണ് യഥാർത്ഥത്തില് ആരാണ് എൻ്റെ അയൽക്കാരൻ ആ ചോദ്യത്തിന് മറുപടിയായിട്ടാണ് ഈശോ വളരെ ഹൃദയസ്പർശിയായിട്ടുള്ള നല്ലൊരു ഉപമ നല്ല സമരിയക്കാരൻ്റെ ഉപമ നമ്മോട് പങ്കുവയ്ക്കുന്നത് ജെറൂസലേമിൽ നിന്ന് ജെറിക്കോയിലേക്ക് ഒരാൾ പോയപ്പോൾ വഴിയരിയിൽ അദ്ദേഹം ഒത്തിരിയേറെ പീഡിപ്പിക്കപ്പെട്ടു അവശനായിട്ട് കിടന്നു ആ വഴിയിലൂടെ ഒരു പുരോഹിതൻ കടന്നുപോയി അവനെ കണ്ടെങ്കിലും പരിഗണിക്കുവാൻ തയ്യാറായില്ല ഒരു ലേവായനും കടന്നുപോയി ലേവായനും വഴിയിൽ കിടക്കുന്നവനെ പരിഗണിച്ചില്ല എന്നാൽ സമരിയാക്കാരൻ ആ വഴിയെ വന്നു കഴിഞ്ഞപ്പോൾ അവശനായി കിടക്കുന്ന ഈ സഹോദരന്റെ അടുത്ത് ചെന്നിട്ട് അവനെ കണ്ട് മനസ്സലിഞ്ഞ് മരുന്ന് വെച്ച് അവനെ സൗഖ്യപ്പെടുത്തുവാനായിട്ട് ശുശ്രൂഷിക്കുവാനായിട്ട് തയ്യാറാകുന്നു എന്ന് മാത്രമല്ല സത്രത്തിൽ കൊണ്ടുപോയി പരിചരിക്കുവാനുള്ള സമയവും ആ സമരിയാക്കാരനുണ്ടായി എന്നുള്ളതാണ് ഈ ഉപമയുടെ അവസാനം ഈശോ നിയമജ്ഞനോട് ചോദിക്കുകയാണ് വഴിയിൽ അവശനായിട്ട് കിടന്ന ആ മൂവറിൽ ആരാണ് യഥാർത്ഥ അയൽക്കാരനായി പ്രവർത്തിച്ചത് എന്ന് നിയമജ്ഞൻ പറഞ്ഞു നല്ല സമരിയാക്കാരൻ ഈശോ സുവിശേഷത്തിൻ്റെ അവസാന ഭാഗത്ത് പറയുന്നത് പോലെ നിയമജ്ഞനോട് പറയുകയാണ് നീയും പോയി അതുപോലെ ചെയ്യുക സ്നേഹം നിറഞ്ഞവരെ നല്ല അയൽക്കാരനാകുവാൻ എന്ത് ചെയ്യണം ആരാണ് നല്ല അയൽക്കാരൻ അയൽക്കാരൻ അടുത്തു നിൽക്കുന്നവനാണോ അടുത്തു നിൽക്കുന്നവനല്ല അയൽക്കാരൻ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം സുവിശേഷത്തിൻ്റെ വെളിച്ചത്തിൽ അടുത്തു നിൽക്കുന്നവനല്ല ആവശ്യത്തിലായിരിക്കുന്നവനാണ് യഥാർത്ഥ അയൽക്കാരൻ ആവശ്യത്തിലിരിക്കുന്നവൻ അടുത്തായാലും അകലെയായാലും ശത്രുവായാലും മിത്രമായാലും പാവപ്പെട്ടവനായാലും പണക്കാരനായാലും ആവശ്യത്തിലിരിക്കുന്നവൻ എൻ്റെ അയൽക്കാരനെയാണ് ആ അയൽക്കാരനെ ശുശ്രൂഷിക്കാനുള്ള വലിയ മനസ്സാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് മനോഹരമായിട്ടുള്ള ഒരു വാക്കുണ്ട്
സ്വർഗത്തിലേക്കുള്ള വഴി പാവപ്പെട്ടവന്റെ മുറ്റത്തു കൂടിയാണ്. ഈ ലോക ജീവിതത്തില് നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മളെല്ലാവരും വേദനിക്കുന്നവരെ, അവഗണിക്കപ്പെട്ടവരെ, കഷ്ടപ്പെടുന്നവരെ കണ്ടുമുട്ടുന്നുണ്ട്. അവരെയൊക്കെ കാണുമ്പോൾ നമ്മുടെയൊക്കെ പ്രതികരണം എന്താണ്? ഒരു കൂട്ടര് ഈ വേദനിക്കുന്നവരെ, അവശരായിട്ടുള്ളവരെ കാണുമ്പോൾ അവഗണിച്ചുകൊണ്ട് കടന്നു പോകും. സുവിശേഷത്തിൽ നമ്മൾ ധനികന്റെയും ലാസറിന്റെയും ഉപമ വായിക്കുന്നുണ്ട്. ധനികന്റെ വീടിന് മുമ്പിൽ ലാസർ അവശനായിട്ട് വളരെയേറെ നാളുകൾ അവിടെ കിടന്നിട്ടും അവനെ പരിഗണിക്കുവാനായിട്ട് ലാസറിന് സാധിച്ചില്ല. ആ വഴിയിൽ കിടക്കുന്ന, വീടിനരികെ കിടക്കുന്ന ലാസറിനെ ധനികൻ അവഗണിച്ചു എന്നുള്ളത് സുവിശേഷത്തിൽ നമ്മൾ കാണുകയാണ്. രണ്ടാമതൊരു കൂട്ടരുണ്ട്, അവരെ വേദനിക്കുന്നവരെ കാണുമ്പോൾ അസ്വസ്ഥരാകുന്നു. ഇന്ന് ലോകത്ത് കഷ്ടപ്പെടുന്നവര്, കോവിഡ് ബാധിച്ച് വേദനിക്കുന്നവരെ കാണുമ്പോൾ അസ്വസ്ഥരാകുന്നവരുണ്ട്. പക്ഷെ അസ്വസ്ഥത കൂടുതൽ നന്മകൾ ചെയ്യുവാനായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് അവരെ നയിക്കുന്നില്ല. ഒരു പെൺകുട്ടി കീറിയ വസ്ത്രവുമായിട്ട് വഴിയിൽ നിൽക്കുമ്പോൾ ഒരു മനുഷ്യൻ ദൈവത്തോട് ചോദിക്കുകയാണ്, നീ എന്തിനാണ് ഇവിടെ സൃഷ്ടിച്ചത്? എന്തുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ഒരവസ്ഥയിലായിരിക്കുക? ഈ മകൾക്ക് വേണ്ടിയിട്ട് ദൈവമേ നീ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന്. അപ്പോൾ ദൈവം ആ മനുഷ്യനോട് പറയുകയാണ്, ഞാൻ നിന്നെ സൃഷ്ടിച്ചിരിക്കുന്നത് ആ മകൾക്ക് വേണ്ടിയിട്ടാണ്. സ്നേഹം നിറഞ്ഞവരെ, മറ്റുള്ളവരുടെ വേദനകൾ കാണുമ്പോൾ അസ്വസ്ഥരാകുന്നവർ മാത്രമായിട്ട് നമ്മൾ മാറരുത്. മറിച്ച് നല്ല സമറിയാക്കാരനെ പോലെ ആ അസ്വസ്ഥത ആശ്രയമേകുവാനായിട്ട്, മനസ്സലിയുവാനായിട്ട്, കാരുണ്യം കാണിക്കുവാനായിട്ട് നമുക്ക് പ്രചോദനം തരണം. തീർച്ചയായിട്ടും പുരോഹിതൻ ആ വഴിയെ വന്നു. അദ്ദേഹത്തിന് വഴിയിൽ കിടക്കുന്ന അപശനായിട്ടുള്ള മനുഷ്യനേക്കാൾ കൂടുതൽ പ്രാധാന്യം തോന്നിയത് തന്റെ ദൗത്യം നിർവഹിക്കുക എന്നുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ വഴിയിൽ കിടന്ന വ്യക്തിയെ അവഗണിച്ചുകൊണ്ട് കടന്നുപോയി. ലേവായൻ അതിലെ കടന്നു പോയപ്പോൾ നിയമം പാലിക്കുക എന്നുള്ളതായിരുന്നു ലേവായന്റെ മനസ്സിൽ. അദ്ദേഹവും കടന്നുപോയി, അവശനായിട്ടുള്ള മനുഷ്യനെ സഹായിക്കുവാൻ തയ്യാറായില്ല. നല്ല നല്ല സമരിയാക്കാരൻ, അദ്ദേഹത്തിനും ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും. എങ്കിലും അവശനായിട്ടുള്ള, വേദനിക്കുന്ന ഈ സഹോദരനെ കണ്ടു കഴിഞ്ഞപ്പോൾ സമയമെടുത്ത് ശുശ്രൂഷിക്കുവാനായിട്ട്, സത്രത്തിൽ കൊണ്ടുപോയി ആക്കുവാനായിട്ട്, അവന്റെ കാര്യങ്ങൾ അന്വേഷിക്കുവാനായിട്ട് സമയം കണ്ടെത്തി എന്ന് മാത്രമല്ല, അതിനുള്ള സന്മനസ്സുണ്ടായി എന്നുള്ളതാണ്. സ്നേഹം നിറഞ്ഞവരെ, നമ്മുടെ ദൗത്യത്തെക്കാളും, സ്ഥാനത്തെക്കാളും, നിയമത്തെക്കാളും വളരെ പ്രധാനപ്പെട്ടത് ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട നമ്മുടെ സഹോദരങ്ങളാണ്. അവരെല്ലാവരും ദൈവത്തിന്റെ മക്കളാണ്. ആരെങ്കിലും വേദനിക്കുമ്പോൾ നല്ല സമരിയാക്കാരനെ പോലെ അവരെ കാണുവാനും, കണ്ടാൽ മാത്രം പോരാ, മനസ്സലിയുവാനും, നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം സന്തോഷത്തോടുകൂടി ചെയ്യാനുള്ള കൃപ നമുക്കുണ്ടാകണം. കൊറോണ വൈറസ് ബാധിച്ച് ഒത്തിരിയേറെ സഹോദരങ്ങൾ വേദനിക്കുന്ന നമുക്കറിയാം. അവരെല്ലാവരും നേരിട്ട് സഹായിക്കുവാൻ നമുക്ക് ഈ അവസരത്തിൽ സാധിക്കുകയില്ല. നമുക്ക് സാധിക്കുന്ന സഹായങ്ങൾ അവർക്ക് സന്തോഷത്തോടുകൂടി ചെയ്യുവാനായിട്ടുള്ള ഒരു സന്മനസ് നമുക്കുണ്ടാകണം. ഒന്നുമില്ലെങ്കിലും അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുവാനായിട്ടുള്ള സന്മനസ് നമുക്കുണ്ടാകണം. സാധാരണ പറയാറുണ്ട്, വാട്ട് യു ഡു എക്സ്ട്രാ ദാറ്റ് ഈസ് ദ വെർച്യു. നമ്മുടെ ജീവിതത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളെക്കാൾ ഉപരിയായിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി നന്മകൾ ചെയ്യുമ്പോഴാണ് അത് പുണ്യമായിട്ട് മാറുക.
എൻ്റെ സമയവും സൗകര്യവും എല്ലാം മാറ്റിവെച്ചുകൊണ്ട് അവരിന് വേണ്ടിയിട്ട് കൂടുതൽ സമയം കൊടുക്കുവാൻ നമ്മൾ തയ്യാറാകുമ്പോൾ ആവശ്യത്തിലിരിക്കുന്നവനെ സഹായിക്കുവാനുള്ള സന്മനസ് നമുക്കുണ്ടാകുമ്പോൾ നമ്മളും സുവിശേഷ ചൈതന്യത്തിൽ നല്ല സമരിയായിക്കാരനായിട്ട് മാറുകയാണ്. ഈശോ ഈ ലോകത്തിലേക്ക് വന്നത് പാപികളായിട്ടുള്ള നമ്മുടെ വേദനകൾ കണ്ട് നമ്മോട് അലിവ് തോന്നിയിട്ടാണ്, നമ്മോട് കാരുണ്യം തോന്നിയാണ് അദ്ദേഹം മനുഷ്യനായിട്ട് അവതരിച്ചത്. പരസ്യജീവിതകാലത്ത് ഓടി നടന്ന് വേദനിക്കുന്നവരെയും കഷ്ടപ്പെടുന്നവരെയും ശുശ്രൂഷിച്ചതും സൗഖ്യപ്പെടുത്തിയതും ഈ ഒരു കാരുണ്യത്തിന്റെ ഭാവം ഉണ്ടായിരുന്നത് കൊണ്ടാണ്. അവസാനം നമ്മുടെ പാപങ്ങളുടെ മോചനത്തിന് വേണ്ടി ശാശ്വതമായിട്ടുള്ള രക്ഷ പ്രദാനം ചെയ്യുവാനായിട്ട് പീഡകൾ സഹിച്ച് കുരിശിൽ മരിച്ചു. എപ്പോഴും നമ്മോട് കൂടെ ആയിരിക്കുവാൻ, നമ്മളെപ്പോഴും ആശ്വസിപ്പിക്കുവാനും അനുഗ്രഹിക്കുവാനുമായി വിശുദ്ധ കുർബാന സ്ഥാപിച്ചു. ഈ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ ഈ നല്ല സമരിയാക്കാരൻ്റെ ഈ ഉപമ നമ്മുടെ ജീവിതങ്ങളെ കൂടുതലായി സ്പർശിക്കട്ടെ. അടുത്തു നിൽക്കുന്നവനല്ല, ആവശ്യത്തിലിരിക്കുന്ന ഏതൊരു വ്യക്തിയും എൻ്റെ അയൽക്കാരനാണ് എന്ന് മനസ്സിലാക്കി അവർക്ക് വേണ്ടി സന്തോഷത്തോടുകൂടി സമയം കൊടുക്കുവാനുള്ള ഒരു സന്മനസ്, വലിയ ഒരു കൃപ നമുക്ക് ലഭിക്കുവാൻ ഈ വിശുദ്ധ കുർബാനയിൽ നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം ആ ഒരു ചൈതന്യത്തിൽ വളരുവാൻ നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഭക്തിയോടും കൂടെ നിന്ന് കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. രക്ഷയുടെ സുവിശേഷം ലോകത്തെ അറിയിക്കുവാനായി ശിഷ്യന്മാരെ നിയോഗിച്ച കർത്താവേ, ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് പാപ്പായും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് മെത്രാപ്പൊലീത്തായും ഞങ്ങളുടെ പിതാവും രൂപതാധ്യക്ഷനുമായ മാർ കുര്യാക്കോസ് മെത്രാപ്പൊലീത്തായും മാർ ജോസ് മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും പ്രേക്ഷിത രംഗങ്ങളിൽ ജോലി ചെയ്യുന്ന എല്ലാവരെയും പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ ധാരാളമായി നൽകി അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ദരിദ്രർക്ക് സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു എന്ന് അരുളി ചെയ്ത മിശിഹായെ, സുവിശേഷ ഭാഗങ്ങൾക്കൊത്തവണ്ണം ജീവിച്ചുകൊണ്ട് അങ്ങയുടെ സത്യത്തിന് സാക്ഷികളാകുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ പിതാവായ മാർ തോമസ് ലീഹായുടെ മാതൃ അനുസരിച്ച് അങ്ങയോടുകൂടെ മരിക്കുവാൻ സന്നദ്ധരായ അനേകം മിഷനറിമാരെ ഭാരതത്തിന് നൽകണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ജീവിതത്തിലെ വിവിധ രംഗങ്ങളിൽ ജോലി ചെയ്യുന്നവർ സ്നേഹത്തിന്റെയും സേവനത്തിന്റെയും പ്രശുദ്ധരായി പ്രശോഭിക്കുവാൻ പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ സമർത്ഥമായി നൽകണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. പരിശുദ്ധാത്മാവിനെ നൽകിയ സുവിശേഷ ചൈതന്യം കൊണ്ട് സ്നേഹന്മാരെ നിറച്ച കർത്താവായ ദൈവമേ, ആ ദിവ്യാത്മാവിന്റെ ദാനങ്ങൾ ഞങ്ങളെ സമൂഹത്തിലും കുടുംബങ്ങളിലും വർഷിക്കണമേ. അങ്ങനെ ഞങ്ങളെല്ലാവരും നല്ല സമരിയാക്കാരനെ പോലെ മിശിഹായ്ക്ക് സാക്ഷ്യം വഹിക്കുന്ന പ്രേക്ഷിതരാകട്ടെ. പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും ഞങ്ങൾ വളരുകയും അവിടുത്തെ അനുയായികൾക്ക് യോഗ്യമായ വിധം വ്യാപരിക്കുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ കൃപാ സമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകിക്കളയട്ടെ. കർത്താവ് നിന്റെ കൃപയാലും അനുഗ്രഹത്താലും നമ്മുടെ പാപങ്ങളുടെ മാലിന്യം തുടച്ചു നീക്കുകയും ചെയ്യട്ടെ. ഗരീ ഗീനാ വിദ്യാ ആരാ
ആത്മജനും ദിവ്യഗുഹാക്കും സ്തുതിയെന്നും ദൈവാംബികയെയും മറിയോസേപ്പിനെയും സത്യാത്മാവും ജീവദാതാവുമായ ഏകകവശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു.
ഏകവും പരിശുദ്ധവും സ്നേഹികവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിലേകമാമോദീസായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ് ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കുവാൻ സഹോദരനെ ശക്തനാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രിയാർക്കീസുമാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രീ പുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയെ ആചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്ത് വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. കർത്താവേ ആശീർവദിക്കണമേ. പ്രിയ സഹോദരരെ, ഈ കുർബാന ഞങ്ങളുടെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ അഭീഷ്ടം നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്ക് ഞങ്ങൾക്കും ലോകം മുഴുവനു വേണ്ടിയും അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമർത്ഥമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാദ്രേഹത്താൽ യോഗ്യരാക്കി അങ്ങു നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവിൻ. കൃപയും ദേവദിതാവിൻ സ്നേഹമതും ഗൂഹാദൻ സഹവാസവുമി നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയ വികാര വിചാരങ്ങൾ, ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയ വികാര വിചാരങ്ങൾ. സർവേശ്വര, അങ്ങയുടെ മഹത്വമേറിയ അത്രിത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ തരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും
മനുഷ്യവംശത്തോട് അടവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മലാഖാമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രൂരന്മാരോടും ശ്രാപ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവൻ ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ ഇടപെടാതെ സ്തുതിച്ചുകൊണ്ട് അവർ ഒന്നു ചേർന്ന് ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു. സമർപ്പിക്കുന്നു. അങ്ങയിൽ മറഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങയോട് സദൃശനും അങ്ങയിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ സത്യയുടെ പ്രതിച്ഛായവുമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള മർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിന് അധീനരായവരെ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായി രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്കു വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു, നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. ആമേൻ. പ്രകാരം തന്നെ കാസയും എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകുന്നു, നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ആമേൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, അങ്ങ് ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായി ദാസറങ്ങയുടെ തിരുസന്നിധിയിൽ ഒരുമിച്ചുകൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. അങ്ങയുടെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ അങ്ങ് ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപതിച്ചുപോയ ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരായ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളെ ശത്രുക്കളെ പരാജിതരാക്കി ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ അങ്ങയുടെ സമർത്ഥമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു.
അങ്ങ് ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, സാർവത്രിക സഭയുടെ തലവനായ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ പിതാവും മേലധ്യക്ഷനുമായ മാർ കുരിയാക്കോസ് മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും മറ്റെല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും പുരോഹിതന്മാർ, സമർപ്പിതർ, വൈദിക വിദ്യാർത്ഥികൾ, സന്യാസാർത്ഥനികൾ, അൽമായ പ്രേഷിതർ, വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവന് വേണ്ടിയും ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്നേഹന്മാരുടെയും രക്തസാക്ഷികളുടെയും അന്ധകരുടെയും ബഹുമാനത്തിനു വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമായ വിധം വർദ്ധിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കു വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ ഞങ്ങളുടെ പ്രിയപ്പെട്ട എല്ലാ മരിച്ചവർക്കു വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശാപൂർവം കാത്തിരിക്കുന്ന സകല ജനത്തിനു വേണ്ടിയും എല്ലാ കുടുംബങ്ങൾക്കു വേണ്ടിയും അയോഗ്യരായ ഞങ്ങൾക്കു വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാചരണത്തിൽ ദൈവമാതാവായ കന്യകാമറിയത്തിന്റെയും അങ്ങയുടെ തിരുസന്നിധിയിൽ സംപ്രീതി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും പാവനസ്മരണ അങ്ങയുടെ അപർണനീയവും സമർത്ഥവുമായ കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്ന് അങ്ങയുടെ പ്രിയപുത്രനായ യേശുവും മിശിഹായും അയച്ചു വന്ന ഉപവാസിലെല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹ വന്ന് ജീവദായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ, സ്ലീഹന്മാർ, രക്തസാക്ഷികൾ, ബന്ധകന്മാർ, വേദപാരംഗതന്മാർ, മെത്രാന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവർക്കും വിശുദ്ധമാ മുദീസായുടെ സജീവവും ജീവദായകവും അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും ആവശ്യകമായ നേർമല്യത്തിന്റെയും വിശുദ്ധിയുടെയും മാർഗം പഠിപ്പിച്ചുവെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവെ, എളിയവനും ബലഹീനരും ക്ലേശിതരുമായി ദാസനും അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ചുകൂടി ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥനും രക്ഷകനുമായി ശോമിശിഹായുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉദ്ധാനത്തിന്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോട് കൂടെ. കർത്താവേ, അങ്ങയുടെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. അങ്ങയുടെ ദാസരുടെ കുർബാനയിൽ അവിടെ താമസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൂർത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും അങ്ങയെ പ്രീതിപ്പെടുത്തിയ എല്ലാവരുടെ ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്കു വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാഹവുമായ ഈ രക്ഷാപദ്ധതിയെ കുറിച്ച് അങ്ങയെ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. സജീവവും പരിശുദ്ധവും ജീവദായകവുമായ അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.
ആമേൻ. ദൈവമേ അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധമെന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യാദരത്തിനനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവേ അനുഗ്രഹിക്കണമേ ഞങ്ങളെ. കർത്താവായ ദൈവമേ ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്രകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവും ആ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് യേശോ മിശിഹായെ അങ്ങയുടെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ അങ്ങേക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായി ഈ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. മുറിയുന്ന സ്നേഹമിമന്ത അതുലമം കാരുണ്യംതോകും അനുപമ സ്നേഹമിമന്ത കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരരക്തങ്ങളുടെ രഹസ്യങ്ങളെ നമുക്ക് എല്ലാവർക്കും ഭക്തിയാദരങ്ങളോടെ സമീപിക്കാം. അനുതാപങ്ങളുള്ള ശരണത്തോടെ അപരാധങ്ങളെ പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെ കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദര തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിന്റെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. കർത്താവേ അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതകളും കലഹങ്ങളും ഒഴിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. കർത്താവേ അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലും ദ്വേഷത്തിലും നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കൾ രക്ഷയ്ക്കും കാരണമാകട്ടെ, നിത്യജീവനും കാരണമാകട്ടെ എന്നേക്കും. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. കർത്താവായ ദൈവമേ കാരുണ്യപൂർവം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടുകൂടെ അങ്ങയുടെ സന്നദ്ധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്ന വദനരും നിഷ്കളങ്കരും കാരുണ്യമുള്ളവരുമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. അങ്ങേ മക്കളായ ഞങ്ങളെല്ലാവരും ഒന്നു ചേർന്ന് അങ്ങേ വിളിച്ച ഇപ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, ദുഷ്ടാരൂപി നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു.
ആമേൻ. കർത്താവേ, ശക്തനായ സർവേശ്വര നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾക്ക് അപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്. ദുഷ്ടാരുവയിൽ നിന്നും അവന്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹാ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. കർത്താവേ, നിന്റെ സഹായത്താൽ വിശുദ്ധർ വിശ്വാസത്തിനു വേണ്ടി സമരം ചെയ്ത് വിജയം വരിച്ചു. നിന്റെ ആത്മസമർപ്പണം അവരെ ധൈര്യപ്പെടുത്തുകയും നിന്റെ സ്നേഹം അവർക്ക് പ്രചോദനം അരുളുകയും ചെയ്തു. അവരോടുകൂടെ ഭാവി ജീവിതത്തിന്റെ പ്രത്യാശയിൽ ഞങ്ങളും പങ്കുചേരുകയും ഭക്തിയാദരപൂർവം ഈ ദിവ്യരഹസ്യങ്ങളെ സമീപിക്കുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്കിപ്പോൾ ഈശോയെ ആത്മീയമായി സ്വീകരിക്കാം. ഈശോയെ നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുന്നതിന് മുമ്പ് നമ്മുടെ പാപങ്ങളെ കുറിച്ച് ഓർത്ത് അനുദപിച്ച് ഈശോയുടെ മാപ്പപേക്ഷിക്കാം. അതോടൊപ്പം ഈശോ നമ്മുടെ ഹൃദയത്തിൽ എഴുന്നള്ളി വരുമ്പോൾ കൂടുതൽ കാരുണ്യമുള്ളവരായി തീരുവാൻ, ഈശോയുടെ ഹൃദയം പോലെ മനസ്സുപോലെ പ്രവർത്തിക്കുവാനുള്ള അനുഗ്രഹത്തിനായും നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഓ എന്റെ ഈശോയേ, ഓ എന്റെ ഈശോയേ, അങ്ങ് അങ്ങ് പരിശുദ്ധ കുർബാനയിൽ, പരിശുദ്ധ കുർബാനയിൽ സത്യമായി, സത്യമായി എഴുന്നള്ളിരിക്കുന്നുവെന്ന്, എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ, എല്ലാ വസ്തുക്കളെയും കാൾ, എല്ലാ വ്യക്തികളെയും കാൾ, എല്ലാ വ്യക്തികളെയും കാൾ, അങ്ങയെ ഞാൻ സ്നേഹിക്കുന്നു, അങ്ങയെ ഞാൻ സ്നേഹിക്കുന്നു, അങ്ങയെ ഉൾക്കൊള്ളുവാൻ, അങ്ങയെ ഉൾക്കൊള്ളുവാൻ ഞാൻ തീവ്രമായി ആഗ്രഹിക്കുന്നു, ഞാൻ തീവ്രമായി ആഗ്രഹിക്കുന്നു. അങ്ങിപ്പോൾ, അങ്ങിപ്പോൾ എന്റെ ഹൃദയത്തിൽ, എന്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വരണമേ, എഴുന്നള്ളി വരണമേ. എന്റെ സ്നേഹമേ, എന്റെ സ്നേഹമേ, എന്റെ ഭാഗ്യമേ, എന്റെ ഭാഗ്യമേ, എന്റെ ആയുസ്സേ, എന്റെ ആയുസ്സേ എഴുന്നള്ളി വരണമേ, എഴുന്നള്ളി വരണമേ. എന്റെ മാധുര്യമുള്ള ഈശോയെ, എന്റെ മാധുര്യമുള്ള ഈശോയെ, അങ്ങ് അങ്ങ് എന്റെ ഹൃദയത്തിൽ, എന്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വന്നതുപോലെ, എഴുന്നള്ളി വന്നതുപോലെ അങ്ങയെ കൈക്കൊണ്ട്, അങ്ങയെ കൈക്കൊണ്ട് ഞാൻ ഞാൻ ആരാധിച്ചു വണങ്ങുന്നു, ആരാധിച്ചു വണങ്ങുന്നു, അങ്ങയെ സ്തുതിക്കുന്നു, അങ്ങയെ സ്തുതിക്കുന്നു, അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു, അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു. എന്റെ ആത്മാവിനെയും, എന്റെ ആത്മാവിനെയും, മനസ്സിനെയും, മനസ്സിനെയും, ശരീരത്തെയും, ശരീരത്തെയും അങ്ങേക്ക് ഞാൻ, അങ്ങേക്ക് ഞാൻ കാഴ്ചവെക്കുന്നു, കാഴ്ചവെക്കുന്നു. എന്റെ ഈശോയെ, എന്റെ ഈശോയെ, എന്നെയും, എന്നെയും, എന്റെ കുടുംബത്തെയും, എന്റെ കുടുംബത്തെയും, തിരുസഭയെയും, തിരുസഭയെയും, ലോകത്തെയും, ലോകത്തെയും അങ്ങയുടെ കരുണയിൽ, അങ്ങയുടെ കരുണയിൽ സംരക്ഷിച്ചു കൊള്ളണമേ, സംരക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. സുവിശേഷത്തിന്റെ ചൂടും വെളിച്ചവും നമ്മളിലൂടെ പ്രസരിക്കുവാൻ ദിവ്യപ്രേക്ഷിതന്റെ ശരീരരക്തങ്ങൾ നമുക്ക് സ്വീകരിക്കാം. എന്നെ അറിയുന്നു ദൈവം.
ആത്മാവിന്റെ കൃപാവരത്താൽ സുത്യർഗവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ള യോഗ്യരാക്കപ്പെട്ട നമുക്ക് എല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. അവർണ്ണനീയമായ ദാനത്തെ കുറിച്ച് കർത്താവേ അങ്ങേയ്ക്ക് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, പാപികളും ബലഹീനരുമായ ഞങ്ങളെ അങ്ങയുടെ ദിവ്യദാനങ്ങൾ നൽകി അനുഗ്രഹിച്ചതിന് ഞങ്ങൾ നന്ദി പറയുന്നു. മിശിഹായുടെ കുരിശിലെ ബലി വഴി ഞങ്ങളുടെ പാപങ്ങളെല്ലാം പുറത്ത് ദൈവരാജ്യത്തിന് അങ്ങ് ഞങ്ങളെ അർഹരാക്കി. അങ്ങയുടെ അനന്തമായ സ്നേഹത്തിന് നിരന്തരം കൃതജ്ഞത അർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. കർത്താവേ ആശീർവദിക്കണമേ. ഞങ്ങളുടെ കർത്താവും രക്ഷകനുമായ മിശിഹായ് അങ്ങയുടെ ശരീരവും രക്തവും നൽകിക്കൊണ്ട് സ്വർഗീയ ജീവിതത്തിന് അങ്ങ് ഞങ്ങളെ അർഹരാക്കി. വിചാരത്തിലും വചനത്തിലും പ്രവൃത്തിയിലും വിശുദ്ധീകരിക്കപ്പെട്ട് സ്വർഗത്തിൽ നിത്യമഹത്വം അനുഭവിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സ്വർഗവാസികളോടും ഭൂവാസികളോടും ചേർന്ന് ഈ അനന്തദാനത്തിന് അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും ആമേൻ. ദാവം സകലേശം സൃഷ്ടിച്ചല്ലോ മാനവരെ, രക്ഷിച്ചങ്ങേ തിരു സുദന നൽകേറുഹദാനങ്ങൾ, ദിവ്യരഹസ്യം കൈക്കൊള്ളും നമ്മെ ക്ഷകൃപയും താദന്തൻ സ്നേഹമൊപ്പം രൂഹാദൻ സഹവാസവുമുണ്ടാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. പ്രിയപ്പെട്ടവരെ, മോത്തിഗാൻ പാരീഷ് നടത്തുന്ന ടാലന്റ് ഇൻ മോഷൻ എന്ന ബൈബിൾ വീഡിയോ കോമ്പറ്റീഷൻ സബ്മിറ്റ് ചെയ്യേണ്ട അവസാന തീയതി June 10th. എന്നാൽ അത് June 20 വരെ നീട്ടിയിരിക്കുന്നതായി പ്രത്യേകം അറിയിച്ചിരിക്കുന്നു. ഫസ്റ്റ് പ്രൈസ് 4000 രൂപ, സെക്കൻഡ് പ്രൈസ് 2000 രൂപയാണ്. എല്ലാവരും പങ്കെടുക്കുവാനായിട്ട് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുക. ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നല്ല ഒരു ഞായറാഴ്ച ആശംസിക്കുന്നു. ഇന്ന് എന്നെ കുർബാനയ്ക്ക് കാണാണ്ടായപ്പോൾ പലരും ആവലാതിപ്പെട്ടു. 9:02 ആദ്യത്തെ ഫോൺ വന്നു, പിന്നെ ഫോൺ വിളിയുടെ ഒരു നിരയായിരുന്നു. അത് ഇനി ഇത് കഴിഞ്ഞിട്ടും ഫോൺ വിളിക്കാനിരിക്കുന്നവരുണ്ടാവും. അതുകൊണ്ട് നിങ്ങളുടെ അടുത്ത് നേരിട്ട് വന്ന് ഇന്നത്തെ നല്ല ഞായറാഴ്ച ആശംസിക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് പ്രൈവറ്റ് മാസോ പുറത്തൊരു കുർബാന ഉള്ളപ്പോഴാണ് ഞാൻ സാധാരണ കുർബാനയ്ക്ക് വരാത്തത്. ഇന്നത്തെ കുർബാന പിതാവിനെ വെച്ച് മാറിയെന്നുള്ളൂ. എനിക്കിത് മനസ്സിൽ തോന്നിയത്, ഞങ്ങൾ സെമിനാരി പഠിക്കുന്ന കാലത്ത് ആരെങ്കിലും രാവിലെ കുർബാനയ്ക്ക് വരാതിരുന്നാൽ റെക്ടറിച്ചിന് ഓടിച്ചെല്ലും. അവളുടെ അടുത്ത് ചെന്നിട്ട് അസുഖം എന്തെങ്കിലും ഉണ്ടോ, ഉഴപ്പാണോ, ഉറങ്ങിക്കിടക്കാണോ എന്നറിയാൻ വേണ്ടിയിട്ട്. ഏതാണ്ട് അതുപോലെയാണ്. ഏതായാലും നിങ്ങൾ കാണിക്കുന്ന ഈ താല്പര്യത്തിനും സ്നേഹത്തിനും വളരെ സന്തോഷം. ഫോൺ വിളിച്ചവർക്ക് പ്രത്യേകം നന്ദി.
എല്ലാവർക്കും നല്ല ഒരു ഞായറാഴ്ച ആശംസിക്കുന്നു. നാവുകളെയും നിർമ്മലമായി കാത്തുകൊള്ളണമേ. ശ്രേഷ്ഠമായ പൗരോഹിത്യത്തിന്റെ മഹനീയ മുദ്ര പതിച്ചിരിക്കുന്ന അവരുടെ ഹൃദയങ്ങളെ ലോക വസ്തുക്കൾ നകറ്റി വിശുദ്ധമായി കാത്തുകൊള്ളുകയും ചെയ്യണമേ. സ്നേഹം അവരെ ലോകതന്ത്രങ്ങൾ സംരക്ഷിക്കട്ടെ. അവരുടെ പ്രയത്നങ്ങൾ ഫലസമൃദ്ധങ്ങളായി ഭവിക്കട്ടെ. അവരുടെ ശുശ്രൂഷ ലഭിക്കുന്നവർ ഇഹത്തിൽ ആനന്ദവും ആശ്വാസവും രാജ്ഞിയായ പരിശുദ്ധ കന്യക മറിയമ്മേ, വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ അൽഫോൺസാമ്മേ, സന്യസ്തർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. തിരുക്കുടുംബമേ, ഞങ്ങളുടെ കുടുംബങ്ങളെ നിർമ്മലമായി കാക്കണമേ. പ്രയർ ടു സെയിന്റ് മൈക്കിൾ ദി ആർക്ക് ഏഞ്ചൽ, സെയിന്റ് മൈക്കിൾ ദി ആർക്ക് ഏഞ്ചൽ, ഡിഫൻഡ് അസ് ഇൻ ബാറ്റിൽ, ബി ഔർ പ്രൊട്ടക്ഷൻ അഗൈൻസ്റ്റ് ദി വിക്കനസ് ആൻഡ് സ്നേഹസ് ഓഫ് ദി ഡെവിൽ. May God view him, we humbly pray. And to thou, O Prince of the Heavenly Host, by the power of God, cast into hell Satan and all evil spirits who prowl about the world seeking the ruin of souls. Amen. Corona virus ബാധയിൽ നിന്ന് സംരക്ഷണത്തിനായുള്ള പ്രാർത്ഥന. ഓ മറിയമേ, എപ്പോഴും അങ്ങ് ഞങ്ങളുടെ രക്ഷയുടെയും പ്രത്യാശയുടെയും അടയാളമാണ്. ഞങ്ങൾ അങ്ങയിൽ ആശ്രയിക്കുന്നു. ഒപ്പം രോഗികളായവരുടെ ആരോഗ്യവും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അങ്ങയുടെ വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ക്രൂശിതനായ ക്രിസ്തുവിന്റെ വേദനകളിൽ അമ്മേ അങ്ങും പങ്കുപറ്റിയല്ലോ. കഷ്ടതകളിൽ കൂടി കടന്നു പോകുന്ന ഈ ജനതയുടെ രക്ഷയ്ക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. ഗലീലായിലെ കാനായിൽ എന്ന പോലെ ഈ പരീക്ഷണ കാലഘട്ടം കഴിഞ്ഞ് അമ്മയുടെ മാധ്യസ്ഥം വഴി സന്തോഷവും ആഘോഷവും മടങ്ങി വരട്ടെ. പിതാവിന്റെ ഹിതത്തിനനുസൃതമായി ഈശോ ഞങ്ങളോട് പറയുന്നത് ചെയ്യുവാൻ ദിവ്യസ്നേഹത്തിന്റെ മാതാവെ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ സഹനങ്ങൾ സ്വയം ഏറ്റെടുത്ത ഈശോ പുനരുദ്ധാനത്തിന് സന്തോഷത്തിലേക്ക് ഞങ്ങളെ നയിക്കാൻ കുരിശിലൂടെ ഞങ്ങളുടെ വേദനകൾ ഏറ്റെടുത്തു. ദൈവത്തിന്റെ പരിശുദ്ധ അമ്മയായ ഞങ്ങളുടെ സംരക്ഷണത്തിൽ ഞങ്ങൾ അഭയം തേടുന്നു. നിരവധി പരീക്ഷണങ്ങളെയും രോഗങ്ങളെയും നേരിടുന്ന ഞങ്ങൾ അപേക്ഷകൾ ഉപേക്ഷിക്കരുത്. മഹത്വപൂർണ്ണയും അനുഗ്രഹീതയുമായ പരിശുദ്ധ കന്യകയെ എല്ലാ അപകടങ്ങളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഈശോയുടെ തിരുഹൃദയ വണക്കമാസം 14-ാം തീയതി ജപം. ഏറ്റവും പരിശുദ്ധമായ ഈശോയുടെ തിരുഹൃദയമ്മേ, അങ്ങേ ശുദ്ധതയുടെ വെണ്മയാൽ മാലാഖാമാർ പോലും അത്ഭുതപ്പെട്ട് അങ്ങേ ആരാധിക്കുന്നു. ദിവ്യനാഥ, എന്റെ ഹൃദയത്തിലുള്ള അശുദ്ധമായ ആഗ്രഹങ്ങളെയും ക്രമമില്ലാത്ത ആശകളെയും മാറ്റി മാലാഖയ്ക്കടുത്ത ശുദ്ധതയെ ഇഷ്ടപ്പെടുവാൻ പരിശുദ്ധമായ ജീവിതം കഴിപ്പാനും വിശുദ്ധന്മാർക്ക് സ്വർഗത്തിൽ വാഗ്ദാനം ചെയ്തിരിക്കുന്ന ഭാഗ്യത്തിന് യോഗ്യനാകുവാനും എനിക്ക് അനുഗ്രഹം നൽകണമേ. സുകൃത ജപം. പരിശുദ്ധിയുടെ ആലയമായ ഈശോയുടെ തിരുഹൃദയമ്മേ, വിശുദ്ധമായ ജീവിതം നയിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ. Yes, sir.
ചെയ്യാ